ഐശ്വര്യ ചില വീടുകളിലൊക്കെ ഇവിടെ ഈയിടയ്ക്ക് ഒരു മത്സരാർത്ഥി വന്നിരുന്നു, ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ വന്നിട്ട് പറഞ്ഞു പുള്ളിയാണ് ആ പുള്ളിയുടെ മദറിന് കല്യാണം അറേഞ്ച് കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ അമ്മ ഡിവോഴ്സ് ആയിരുന്നു, ഒരു കുട്ടിയൊക്കെ വളർന്ന് പ്രായമായപ്പോഴേ മോള് തന്നെ ഒരു അമ്മയ്ക്ക് ഒരു ഹസ്ബൻഡ് ആവശ്യമാണെന്ന് കേട്ടും. അമ്മ മോള് തന്നെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് മാട്രിമോണിയിലൊക്കെ കൊടുത്ത് ഒരാളെ കണ്ടുമുട്ടി അവരോട് സംസാരിച്ച് എല്ലാം ഓക്കെ ചെയ്ത് ഹസ്ബൻഡ് ആക്കി കൊടുത്തു. മോളുടെ ഒരു മാഗ്നാനിമിറ്റി വെരി നൈസ്. അതുപോലെ ഐശ്വര്യക്ക് ഒരാളെ കണ്ടുപിടിച്ചത് മോളാണോ? അയ്യോ അല്ല, എന്റെ മോള് പോയി എന്റെ മാട്രിമോണിയൽ സൈറ്റില് രജിസ്റ്റർ ചെയ്തു ചാതിട്ടോട്. അതും അവളുടെ അച്ഛന്റെ കല്യാണം ഉറപ്പിച്ച സമയത്തില് അച്ഛനക്ക് മാരേജ് ആയി. ഇപ്പോ എനിക്കൊരു മാരേജ് വേണമെന്ന് അവള് എത്രയോ ട്രൈ ചെയ്തു, എനിക്ക് ആരെയും സെറ്റായില്ല. ഐശ്വര്യയെ കല്യാണം കഴിക്കാനുള്ള ധൈര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നില്ല അല്ലേ, എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. പക്ഷേ പ്രൊപ്പോസൽസ് വന്നിരുന്നു? പ്രൊപ്പോസൽ എന്നല്ല, അവർ അയക്കുന്ന ഫോട്ടോ ആണെങ്കിലും അവരുടെ ബയോ ഇതും എനിക്ക് സെറ്റ് ആവുന്നല്ല. ഓ ഐശ്വര്യ, ഐശ്വര്യ അതൊക്കെ സ്ക്രീൻ ചെയ്ത് നോക്കിയോ? ഐ സോ അബൌട്ട് 185 പ്രൊപ്പോസൽസ് ഓർ സംതിങ് ഹാഡ് കം ഇൻടു ആ പ്രൊഫൈല്. ഐശ്വര്യക്ക് അതിനകത്ത് റിസർവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് എനിക്ക് ഇനി ഹസ്ബൻഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകണം, അങ്ങനെ താങ്കൾക്ക് റിസർവേഷൻസ് ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യം പേടി സർ, റിലേഷൻഷിപ്പ് ആണെന്ന് തന്നെ പേടി. പേടിയാ? അതിൽ ഒരാളെ ഇനി സഹിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുന്നത്, കുറെ കാലം ഞാൻ ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ച് ഇരിപ്പുണ്ട്. ഇനി എന്റെ സ്പേസിനെ ഇനി വേറെ ആരോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഐ ഡോ നോ ഹൗ പ്രാക്ടിക്കൽ ആയിട്ട് അത് ഇരിക്കും. ആൻഡ് ഇപ്പോ ഐ എം മോളിക്കും കല്യാണമായി. കല്യാണം കഴിഞ്ഞില്ലേ? ആ കല്യാണം കഴിഞ്ഞു. സോ ഇപ്പൊ എനിക്കൊന്ന് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് സെയിം. അതായത് എങ്ങനെ പറയാം, ഒരു ലോൺലി ആ ഫീലിംഗ് വന്നെങ്കിൽ, ഇല്ലെങ്കിൽ തനിച്ചായി എന്നുള്ള തോന്നില്ല. ഇല്ല ഇല്ല, എന്റെ ചുറ്റി നാല് പൂച്ചകൾ, പിന്നെ താഴെ പട്ടികൾ, ഇങ്ങനെ അനിമൽസ്, എല്ലാ അനിമൽസ് ഉണ്ട്. പിന്നെ നല്ല ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പോരാൻ പൂച്ചയും പട്ടിയും വളർത്തി എന്ന് പറഞ്ഞ. സോ ഐ എം മോർ ഇൻ ടു ആനിമൽസ്, നേച്ചർ. ഞാനൊന്ന് അറ്റ്ലീസ്റ്റ് എന്റെ കേസിലെ കണ്ടിട്ടുണ്ട്, ആദ്യം എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്റെ ക്വാളിറ്റീസ് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ ക്വാളിറ്റി തന്നെ മാറ്റാൻ ശ്രമിക്കുക. സോ ഐ എം നോട്ട് ടേക്കിംഗ് ദ റിസ്ക് ഓഫ് ചേഞ്ചിങ് മൈസെൽഫ് ഫോർ അനദർ പേഴ്സൺ. ഒരു പ്രാവശ്യം അത് നടന്നത് മതി എനിക്ക്. ഐ കാൻ ടേക്ക് ദാറ്റ്. ഈ സിനിമ വഴിയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അഫക്ഷനോ ഒരു അറ്റാച്ച്മെന്റോ ഒരു ഇൻഫാറ്റുവേഷനോ ഒരു പ്രണയമോ? എവരിബഡി ഈസ് മാരീഡ്, വാട്ട് വിൽ ഐ ഹാവ് അറ്റാച്ച്മെന്റ്? യോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ലോസ്. അവന്റെ ഭാര്യ എന്നെ വായിലർ പച്ച പച്ച കരികളി ഊത്തും. അന്ത ശാപം ഇതൊക്കെ അല്ലേ നോക്കുമ്പോ, ഇയാൾ കൊള്ള കെട്ടിയതാന്ന് എന്ന് വിചാരിക്കും അല്ലേ, അതാണ് പറ്റിപ്പോയത്. എവരിബഡി ഈസ് മാരീഡ്, സോ വാട്ട് ടു ഡു? സോ ദേർ മസ്റ്റ് ബി സംബഡി ഹൂ സിക്സ് ഫീറ്റ് മിനിമം, സിക്സ് ഫീറ്റ് ഹൈറ്റ്. ഐശ്വര്യക്ക് ആറടി ഉണ്ടോ? 5'9" 5'9" അപ്പൊ ആറടിയെങ്കിലും വേണം. ആരുടെയെങ്കിലും വേണം. പിന്നെ ഇതർ ഹി മസ്റ്റ് ബി സിംഗിൾ ഓർ ഹി മസ്റ്റ് ബി ഡിവോഴ്സി, ഇല്ലെങ്കിൽ വിഡോവർ വിത്ത് ചിൽഡ്രൻ ഓർ വിതൗട്ട് ചിൽഡ്രൻ. സംബഡി ഹൂസ് ആസ് ഫ്രീ ആസ് മീ, ലീഗലി ഫ്രീ. ഇല്ലെങ്കിൽ ഐ എം സെപ്പറേറ്റഡ്, ഇനി 6 മാസം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് വരും, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് വന്ന് എന്നെ നോക്ക്. ഈ നമ്പറൊക്കെ നമ്മളുടെ ഇന്ത അൽവ കിൻഡ്ര വേലയെല്ലാം നടക്കാതെ. ഐശ്വര്യ അപ്പോ ഇനിയിപ്പോ അങ്ങനെ കാണാൻ ഒരു പ്രൊപ്പോസൽ വന്നാൽ, ഇപ്പൊ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, താങ്കൾ ആലോചിക്കുമോ അതിനെ കുറിച്ച്? ഡിപെൻഡ്സ്, വരട്ടെ വരട്ടെ, നമുക്ക് നോക്കാം അല്ലേ. ആളെ നോക്കി നമുക്ക്, വേർ ആർ ദ മെൻ? ഐ വോണ്ട് ടു സീ എ മാൻ. ആളുകളുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ. ഐശ്വര്യ സൂക്ഷിക്കണം, മിക്കവാറും വീട്ടിലേക്ക് പ്രവാഹമായിരിക്കും മിക്കവാറും. ഫ്ലവേഴ്സ് ഒരു കോടി, ലവ് ലെറ്റേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞിട്ട് സംഭവം വരും. ഐശ്വര്യ പണ്ട് ബന്ദിപ്പൂരിൽ ഒരു ട്രീ ഹൗസിൽ താമസിക്കാൻ പോയില്ലേ, എന്നിട്ട് ഒരു പ്രശ്നമുണ്ടായല്ലോ. Where are you guys getting your information? I want to know. ഇല്ല കാര്യങ്ങളും കുട്ടിയേട്ടൻ കളക്ട് കുട്ടിയേട്ടൻ അറിയാത്തതായിട്ടൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്തായിരുന്നു സംഭവം? ഒന്നുമില്ല സാർ, എന്നെ എവിടെ ഒറ്റയ്ക്ക് പോവാൻ സമ്മതിക്കില്ല വീട്ടിലെ അമ്മൂമ്മ അച്ഛൻ രണ്ടുപേരും. ഓക്കെ, അപ്പൊ അമ്മൂമ്മ മരിച്ച ശേഷം, അച്ഛൻ മരിച്ച ശേഷം എനിക്ക് ഒരു ധൈര്യം വന്നു. എനിക്ക് ഒരുപാട് എപ്പോഴും ഈ ഫോറസ്റ്റിലേക്ക് പോകുന്നതാണ്, കാട്ടിനകത്താണ് എനിക്ക് പോകേണ്ടത്. അപ്പൊ എനിക്ക് പോയി ട്രീ ഹൗസിലെ താമസിക്കണം, ഒറ്റയ്ക്ക് ഞാൻ പോകണം തന്നെ. മോളിയും വിളിച്ചോണ്ട് പോകണം, അവൾക്കും ഞാൻ ടിക്കറ്റ് ഒക്കെ എല്ലാം എടുത്തു. അവളുടെ അച്ഛന്റെ പെങ്ങളുടെ വീട്ടിലായിരുന്നു അവള് ബാംഗ്ലൂരില്, അവിടെ നിന്ന് ബന്ദിപ്പൂർ പോണം. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് വിളിച്ചോണ്ട് പോയത്, വന്ന് വിളിച്ചോണ്ട് ഞാൻ പോവാന്ന്. ഓ വിളിച്ച വയസ്സല്ലേ, ബേബി നമ്മളൊക്കെ ഹോളിഡേ പോകുന്നുണ്ട്, അവള് ഭയങ്കര ഇഷ്ടം, എവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജംഗിൾക്കുള്ളേന്ന്. കാട്ടിനകത്ത് ആവശ്യമാണോ?
ഞാൻ ഇപ്പൊ തന്നെ എന്റെ 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം എഴുതിട്ട് സ്ട്രെസ്സിലിരുന്ന് ഞാൻ പുറത്തു വന്നിരിക്ക. ഐ എം നോട്ട് കമ്മിങ് ടു ഡർട്ടി ജംഗിൾ. ഇവിടെ കൊതുകടിയും അതുകടിയും വരുന്നുണ്ട്, നീ വേണമെങ്കിൽ നീ പോയിക്കോ. ഞാൻ ആന്റിയോട് തന്നെ ഞാൻ ഇവിടെ താമസിക്കാന്ന് മോള് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചില്ല സാർ, സാർ ആ ട്രീ ഹൗസ് ഈ സെറ്റിന്റെ കാൾ ആ ഹൈറ്റിലുണ്ട് സാർ. അവിടെ ഉണ്ട് ആ ഹൈറ്റ്. ഓക്കെ, ഞാൻ നോർമലി പിക്ചറിൽ കാണുന്ന പോലെ ഒരു ട്രീ, അത് മേളിൽ ഒരു ഹൗസ് ഇരിക്കും, ഒരു ലാഡർ ഇരിക്കും. വിചാരിച്ചു ഇത് ഒരു ഫ്ലോറ്, രണ്ട് ഫ്ലോറും മൂന്നാമത്തെ ഫ്ലോറും ഞാൻ സ്പൈഡർമാൻ പോലെ ഇങ്ങനെ കയറുന്ന ഒരു സ്ഥിതി വന്നു. ശരി, കുഴപ്പമില്ല, ഓക്കെ, പോയി ലഗേജ് ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. താഴെ വന്ന് മെയിൻ സെന്ററിൽ ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് തിരിച്ചിട്ട് പോയ ശേഷം അവർ പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ട, ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി, ഇവിടെ ആനകൾ ഒരുപാട് വരും. അയ്യോ, ഗണേശ വരുന്നുണ്ടോ? എനിക്ക് കാട്ടിന്റെ വളരെ ഉള്ളിലാണോ? ബാംഗ്ലൂർ കാട്ടിന്റെ ഉള്ളിലാണ്. So I said, yeah, I said, elephant coming. I said, എനിക്ക് ഭയങ്കര ഇഷ്ടം. I said, ഞാൻ ക്യാമറ എടുത്തോണ്ട് വന്നിരിക്കും, ഞാൻ വീഡിയോ എടുക്കും. ദയവേത് ഒന്നും മിണ്ടാതെ ശ്വാസം പോലും പുറത്ത് വിടരുത്. കാട്ടാന വരും, കാട്ടാന വന്നാൽ കാര്യം പോക. അവിടെ പെർഫ്യൂം ഡിയോഡ്രൻറ്റ് അതൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ, അത് എടുത്തു വന്നിട്ടില്ല. നിങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, സ്മെല്ല് അട്രാക്ട് ആവും, ഒരു ബ്രീത് പോലും അച്ചുകിച്ച് ഒന്നും ചെയ്യല്ല എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒക്കെ ഇവർ ചുമ്മാ പറയാന്ന്. അന്ന് നൈറ്റ് തന്നെ വന്നു സാർ. അയ്യോ, ആ കുംകി ആന പോലെ എന്റെ ട്രീ ഹൗസിന്റെ മേളിൽ തന്നെ വന്ന് അത് ചൊരിഞ്ഞോണ്ട് നിക്കുക. അത് ചൊരിയുന്നുണ്ട്, പക്ഷെ എന്റെ ട്രീ ഹൗസ് മുഴുവനും ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്. ഞാൻ ലോകത്തിലിരിക്കുന്ന എല്ലാ ഭഗവാനെയും ഞാൻ വിളിച്ചു. എന്റെ അമ്മയെ, അതിന്റെ തന്തമൊക്കെ ഇത്ര സൈസാ കറുത്ത്, അത് ഹാപ്പി ആയിട്ട് ഈസ് റബ്ബിങ് അഗെയിൻസ്റ്റ്. ഞാനൊരു കൂട്ടമായിട്ട് ഇരുന്നാൽ അവർ പറഞ്ഞു പ്രശ്നമല്ല. ഒറ്റയ്ക്കാണ് പ്രശ്നം, കൂട്ടമായിട്ട് വന്നാൽ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് വന്നാൽ പ്രോബ്ലം. ഞാന് ചത്ത പോലെ ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് ഷേക്കിംഗ് വാസ് ഹാപ്പനിങ്, പിന്നെ അത് അങ്ങനെ കൂളായിട്ട്. അത് ഉരുട്ടിയിടാനുള്ള പരിപാടി ആയിരുന്നു അത്. അത് റബ്ബിങ് ഇറ്റ്സെൽഫ് സാർ, അത് റബ്ബ് ചെയ്താൽ തന്നെ ആ ഷേക്ക് ആവുന്നുണ്ട് ആ മുഴുവൻ സ്ട്രക്ചറും. ഓക്കേ ഓക്കേ ഓക്കേ.